ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്ഥല മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഈ പേന ഉണ്ടോ, ഈ ഇത്രയും ചെറിയ പേന ഉണ്ടാക്കാൻ പോണേ, അത് നമ്മൾ ഉണ്ടാക്കുന്നത് മറ്റൊന്നും വെച്ചല്ല, നമ്മുടെ വലിയ പേന വെച്ചാട്ടോ. നമ്മൾ ഇങ്ങനത്തെ പേന എങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഇത്രയും വലിയ പേന ഇത്രയും ചെറിയ പേനയൊക്കെ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഒരു പേന എടുക്കുക. പേന എടുത്തതിന് ശേഷം ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ, ഇതിന്റെ അളവിനനുസരിച്ച് ഇവിടെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പൊ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ചരിച്ച് മുറിക്കുമ്പോൾ പകുതി മുറിച്ചതിന് ഇങ്ങനെ ഒടിച്ചെടുക്കാന്ന് ഓർത്ത് ഒടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഒടിഞ്ഞു പോകാതെ നോക്കണം. ഇനി നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസും അങ്ങ് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് കണ്ടോ, ഇങ്ങനെ വന്നേക്കണമെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് മുറിച്ച് അങ്ങ് മാറ്റി കളഞ്ഞേക്കണം. അപ്പൊ ഇതങ്ങ് മുറിച്ച് മാറ്റാം നമുക്ക്. അപ്പൊ ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഇത്രയും ഇതാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഇതിന്റെ ബാക്കിൽ ഈ സാധനം കണ്ടോ, ഇത് നമുക്ക് ഊരിയെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഊരിയെടുത്തിട്ടുണ്ട്. ഇത് ഊരിയെടുത്തതിന് ശേഷം ലീഫ് ലെയർ നമ്മൾ നേരത്തെ ഊരി മാറ്റിയായിരുന്നു. ഇതിങ്ങനെ ബാക്കിൽ ചേരുമെന്ന് നോക്കണം. ഏകദേശം ചേർന്നില്ലെങ്കിൽ പേന ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും സാധനം വെച്ച് ഇങ്ങനെ തട്ടി ഇങ്ങനെ കയറ്റിയെടുക്കാം കേട്ടോ, മുഴുവൻ കയറ്റിയെടുക്കാതെ പോലെ. അപ്പൊ ഫ്രണ്ട്സ്, ഏകദേശം നമ്മളിങ്ങനെ അടിച്ചു കയറ്റിട്ടുണ്ട്. പിന്നെ കാര്യം, ഇങ്ങനെ അടിച്ചു കയറ്റുമ്പോ ഇത്തിരി ഇത് കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ വിള്ളൽ വീഴും, അത് നമുക്ക് സീനാക്കണ്ട. നമ്മളിത്തിരി ഫെബിക്കുക്ക് ഇവിടെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, ടൈറ്റ് ആയിരുന്നോളൂ. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ബാക്ക് പൊട്ടിപ്പോവാതെ നോക്കണം. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ലെങ്ത്ത് കുറക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ചെയ്യുന്നത് മഷി കുറഞ്ഞുള്ള പേനയിലാട്ടോ. മഷി ഏകദേശം ഇത്ര വയപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ കൃത്യ അളവിലാണ് ഇതാക്കി മുറിച്ചെടുക്കുക. ഇത് ഏകദേശം ബാക്ക് ലീക്ക് അടിച്ചാണ് കേട്ടോ, അത് സീനാക്കണ്ട. അപ്പം നമുക്കിത് തുറന്ന് ഏകദേശം അളവ് ഇത്രയും വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഒരു ബ്ലേഡ് വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം നമ്മൾ കണ്ടോ ഇതിങ്ങനെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ നമ്മളിതിങ്ങനെ തുറന്നെടുത്തതിന് ശേഷം ലീഫ് ലെയർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട്സ്, ഇങ്ങനെ ലീഫ് ലെയർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിട്ട് നോക്കുക. ഇപ്പോൾ അളവ് ഇത്തിരി കൂടുതലാണ്, അപ്പം ഇത്തിരി കൂടെ മുറിച്ചളേണ്ടി വരും. ഏകദേശം ഇത് ഇത്ര മുറിക്കേണ്ടി വരും. അപ്പം നമുക്കത് മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ പിന്നെ ഏകദേശം മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്തതിന് ശേഷം ഈ കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ മുറിക്കൽ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ പേപ്പർ തട്ടേണ്ടി വരില്ല. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് റെഡിയാക്കാം. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അടിയിൽ പേപ്പർ തട്ടേണ്ടി വരും. ഇപ്പം നമ്മൾ ഇനി വെച്ചതൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതെനിക്ക് തോന്നുന്നു യാ കൃത്യമാണ് അല്ലേ, ഇപ്പം ഏകദേശം കൃത്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെന്ന് എഴുതി നോക്കാം. ഇനി നിങ്ങൾ ലീഫ് ലെയർ ചെത്തുമ്പോൾ ഇത് ചെത്തിയത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ പേപ്പറോ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എൻ്റെ ഇപ്പം കൃത്യമുള്ളതാണ്, അതാണ് കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എഴുതി നോക്കാനായിട്ട് നമ്മൾ പേന എടുക്കുക, ബ്ലാക്ക് എഴുതി നോക്കുക. ആ നമുക്ക് എന്തുകൊണ്ടെങ്കിലും എഴുതാം, ബുക്കിൽ എഴുതാം. ഞാനിത് എടുത്തുള്ളൂ, ഇങ്ങനെ എഴുതി എഴുതി കളിക്കാം. നമുക്ക് ഇത് മൂടി നമുക്ക് ഇതേപോലെ മൂടി ഇടാം. അപ്പം കണ്ടോ നമ്മുടെ ചെറിയ പേന റെഡിയായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.